വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്ദോർ. വളരെ സർപ്രൈസായ ഒരു സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് മഹത്തായ ഒരു അതിഥി വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത്, എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം സന്തോഷമുണ്ടാക്കിയ ഒരതിഥി. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓരോ അതിഥിയും നമുക്ക് സന്തോഷമാണ്, ക്ഷണിക്കപ്പെട്ട അതിഥിയാണെങ്കിലും ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണെങ്കിലും. പക്ഷേ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നത് എൻ്റെ ജന്മത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുഹൃത്തുമായിട്ട് മാറി എന്നുള്ളതാണ്. സമസ്ത കേരള ജമീലുമയുടെ കേന്ദ്ര മുഷാവർ അംഗവും സൂഫിവര്യനുമായ ഷെയ്ഖുന എംവി ഇസ്മായിൽ മുസ്ലിയാർ എന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എൻ്റെ വീട്ടിലേക്ക് വളരെ സർപ്രൈസ് ആയിട്ട് വന്നു. എനിക്കതിൻ്റെ സന്തോഷം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഉസ്താദിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ്, അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവും. ഒരു കറാഹത്ത് പോലും ലൈഫിൽ ചെയ്യാത്ത, അള്ളാഹുവിൽ വളരെ തഖ്വയുള്ള, ഒരു ജാഡയുമില്ലാത്ത, ഒരു കാട്ടിക്കൂട്ടലുകളുമില്ലാത്ത, അതുകൊണ്ട് തന്നെ അധികം ആരും അറിയാതെ പോയ ഒരു മഹാസൂഫി ഗുരുവാണ് ഈ ഒരു എം വി ഷെയ്ഖുന എം വി ഇസ്മായിൽ മുസ്ലിയാർ എന്ന ഈ മഹാപണ്ഡിതൻ. ഒരുപാട് പാണ്ഡിത്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് വിനയാന്വിതനാകുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് കാണണമെങ്കിൽ ഈ ഉസ്താദിൻ്റെ മുന്നിലേക്ക് വന്നാൽ മതി. ആ ഉസ്താദാണ് ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നത്. വന്ന് വീട്ടിൽ മുഴുവൻ നടന്ന് കണ്ട് എന്ന് പറയുമ്പോൾ വലിയ വീടല്ല, 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ചെറിയൊരു വീട്, റൂമൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ ആ സമയത്ത് ആരും ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ആ സമീപത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വീടുണ്ട്. ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഉസ്താദ്. അവർ ക്ഷണിച്ചിട്ട് വന്നതാണ്. അവൻ്റെ സഹോദരൻ ഒരു വർഷം മുൻപ് മരിച്ചുപോയി, ഉമ്മർകുട്ടി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1ാമത്തെ ആണ്ടാണ്. അങ്ങനെയാണ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദ് അവിടെ എത്തിയത്. അപ്പോൾ ഉസ്താദ് എത്തിയ സമയത്ത് ഞാൻ ചെന്ന് ദുആർക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഉസ്താദിന് പോയി, ഞാൻ ഉസ്താദിൻ്റെ ശിഷ്യനായിട്ട് പഠിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ ഉസ്താദിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ ഉസ്താദിൻ്റെ കൂടെ ഇരുന്ന് അവിടെ വന്നിരുന്ന ആളുകളോട് മുഴുവനും കുശലാന്വേഷണം പറയുന്നത് വരെയും എന്നെ ഉസ്താദ് പിടിച്ചിരുത്തി. നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ തലോടി ഒരു കൊച്ചു കുഞ്ഞിനോടെന്ന പോലെയാണ്. അപ്പോൾ ഇന്നോട് ഇങ്ങനെ വിശപ്പ് എന്താ എന്നെ അങ്ങനെ കാണില്ലല്ലോ. നീ ഉസ്താദിൻ്റെ ദർസ് കഴിഞ്ഞെങ്കിലും വീട്ടിൽ മാസം ഒരിക്കലും ദർസ് ഉണ്ടാവും. ആ ദർസിൽ ഞാൻ പോവാത്തതിന് ഉസ്താദ് എന്താ വരാത്തത്, തിരക്കിലായിരിക്കുമല്ലേ, നീ വരണം, എൻ്റെ ഉമ്മയുടെ ആണ്ടാണ്, ഇന്ന ദിവസം ബറാത്ത് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് ആണ്ടിനൊക്കെ ക്ഷണിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കരം അവൻ്റെ കൈ ഇങ്ങനെ കിടന്ന് വിറക്കും. ഉസ്താദിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഉസ്താദ് ഞങ്ങൾ ദർസിലൊക്കെ പഠിക്കുമ്പോൾ, ചെറുവലൂരൊക്കെ പഠിക്കുമ്പോൾ ഉസ്താദ് ഇങ്ങോട്ട് വരണുണ്ടാൽ പള്ളിയിലല്ല ഞങ്ങൾ താമസിക്കാം, അപ്പുറത്തൊരു ഹോസ്റ്റലുണ്ട്, ആ ഹോസ്റ്റലിലാണ്. ആ ഹോസ്റ്റലിൻ്റെ അവിടെയാണ് വാഷ്റൂമൊക്കെ ഉള്ളത്. അപ്പോൾ ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഈ വാഷ്റൂമിൽ കൊണ്ട് വരുമ്പോൾ ഉസ്താദ് ഇങ്ങോട്ട് എൻ്റെ പ്രസൻറ്റിലാണെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു മഹലൂക്ക് അവിടെ മുറ്റത്തുണ്ടാവില്ല, പേടിച്ച് മാറിക്കും. എന്നാൽ ഉസ്താദ് അങ്ങനെ ആരെ അടിക്കുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ആ ഒരു സ്നേഹം ഉസ്താദിന് വല്ലാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ഉസ്താദിനെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു ഭക്തിയും ഭയവും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. അപ്പം അങ്ങനെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളൊന്ന് ഉസ്താദൊന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഉസ്താദിന് നോമ്പാണ്. ആ നോമ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ഉസ്താദ് അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം എൻ്റെ വീട്ടിലേക്ക് വരണം. അപ്പോൾ വൈഫും കുട്ടി, എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോയി, ചെറിയ കുട്ടിയും വൈഫും ആ വീട്ടിലാണ്ട് നടക്കുന്ന വീട്ടിലാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഉസ്താദിനെ ഞാൻ ക്ഷണിച്ചപ്പോൾ ഉസ്താദ് മാഷാല്ലാഹ് ഉസ്താദ് സന്തോഷത്തോടു കൂടി വന്നു. അപ്പം നടക്കാൻ ഉസ്താദിന് വൈക്കൂല, കയ്യിലൊരു സ്റ്റിക്കുണ്ട്. അപ്പോൾ കാറിൽ വന്ന അവിടെ ഇറങ്ങി ഞാൻ വീട്ടിൽ പിടിച്ചു കൊടുന്നു. അങ്ങനെ ഉസ്താദ് വീടൊക്കെ നടന്ന് കണ്ടു, വളരെ സന്തോഷം. പിന്നെ ഉസ്താദാണ് ഇനി കുറ്റിയടിക്കാൻ വന്നത്. ഇനി കുറ്റിയടിക്കാൻ വന്നിട്ടുണ്ട് ഉസ്താദ്. പിന്നീട് ഞങ്ങനൊരു ഹൗസ് വാമിംഗ് എന്ന രീതിയിൽ ഇങ്ങനെ പലപ്പോഴായിട്ട് നിർമ്മാണം നടന്നതുകൊണ്ട് വലിയ പരിപാടിയൊന്നും നടന്നിട്ടില്ല. ഉസ്താദിൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടിൽ വന്ന് ദുആ ചെയ്ത് പോയപ്പോൾ അതൊരു വലിയ സന്തോഷവും അഭിമാനവും ഉണ്ടായ ഒന്നായി. കാരണം നമ്മുടെ ലൈഫിൽ ചില സമ്മാനങ്ങൾ കിട്ടും നമ്മൾ കിട്ടില്ലേ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നൊരു സമ്മാനം. അത്തരത്തിലൊരു സമ്മാനമായിരുന്നു ഉസ്താദിൻ്റെ വരവ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ചെറുവല്ലൂരത്തെ ലൈഫ് എന്ന് പറയുന്നത് ആ രീതിയിലാണ്. ചെറുവല്ലൂർ ഞാൻ ദർസിൽ പഠിക്കുമ്പോൾ ഞാൻ ദർസിലെത്തിയത് തന്നെ ഞാൻ വാടാനപ്പള്ളി ദർസ് കഴിഞ്ഞ് പിന്നീട് അഞ്ചങ്ങാടിയിലേക്ക്, അതേ ഉസ്താദിനെങ്കിൽ അഞ്ചങ്ങാടിയിലേക്ക് ദർസിൽ മാറി. അവിടെ നിന്നാണ് ഞാൻ അൽഫിയക്ക് നമ്മളിങ്ങനെ തെർക്കീബ് പറയാന്ന് പറയും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉസ്താദ്മാർക്ക് മനസ്സിലാവും, നമ്മൾ ഓരോ ബൈത്ത് ഇങ്ങനെ പാടിയിട്ട് അതിൻ്റെ തെർക്കീബ് വെക്കും. തെർക്കീബിൻ്റെ കൂടെ ഇഹ്റാബും വെക്കുന്ന ഒരു സമീപനം ഞാൻ കണ്ടിരുന്നില്ല. അപ്പോൾ അത് വേറൊരിടത്താണ് ഞാൻ അറിഞ്ഞത്, ഇങ്ങനെ തെർക്കീബിൻ്റെ കൂടെ ഇഹ്റാബും വെക്കാനുണ്ട്, അപ്പോഴാണ് നെഹ്വിൽ ഉഷാറാവുള്ളൂ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചത്, ഞങ്ങളുടെ ഉസ്താദിൻ്റെയൊക്കെ ഈ തെർക്കീബ് മാത്രമേ ഉള്ളൂ, ഇഹ്റാബ് അങ്ങനെ വെക്കലില്ല. അപ്പോൾ ഇഹ്റാബൊക്കെ പഠിപ്പിക്കുന്ന ദർസ് എവിടെയാണ്? അങ്ങനെയാണ് ചെറുവല്ലൂർ ദർസിനെ കുറിച്ച് എൻ്റെ അയൽവാസിയും സുഹൃത്തുമായ സിറാജുദ്ദീൻ, ഇന്ന് അദ്ദേഹം അക്സനിയാണ്, സമസ്ത കേരള ജമീലുമയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിൻ്റെ കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ചെറുവല്ലൂർ ദർസിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ചെറുവല്ലൂർ പോയത്.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അൽഫിയ ആണ് അൽഫിയ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അൽഫിയ അവിടുത്തെ സബിക്കിൻ്റെ കൂടെ ഏഡ് ചെയ്തു, അതുപോലെ ഫത്തുഹുൽ മുഅയ്യിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ഹംസിയ, അങ്ങനെ കുറച്ച് തഫ്സീർ, ഇതൊക്കെ പിന്നെ അവിടെ നിന്നാണ് പഠിക്കുന്നത്. ഒരു രണ്ട് വർഷമാണ് ഞാൻ ചെറവല്ലൂർ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ആ ചെലവ് വീടുകളും എനിക്ക് ഭക്ഷണം തന്ന വീടുകൾ, ഭക്ഷണം തന്ന വീടുകളേക്കാൾ നമുക്ക് പരിചയമുള്ള മറ്റ് വീടുകൾ, ഇങ്ങനെ വളരെ നല്ല എൻ്റെ ലൈഫിലെ ഏറ്റവും എൻ്റെ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയ ഒരു ദർസാണ് ഈ ചെറവല്ലൂർ ദർസ്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഞാൻ ചെറവല്ലൂർ ദർസിൽ പഠിച്ച ഒരു മുത്തഅല്ലിം എന്ന രീതിയിൽ എന്നെ ഓർമ്മയുള്ള ആളുകൾ വളരെ റയറായിരിക്കും. കാരണം നമ്മുടെ ഈ രൂപത്തിൽ അങ്ങനെയല്ല, രണ്ട് അത്തരം അറിയാൻ ഞാൻ അങ്ങനെ അത്ര വലിയ അവിടെ എല്ലാവരെയും അറിയുന്ന ഒരാളല്ല. നമുക്ക് ഒരുപാട് പേര് അങ്ങോട്ട് അറിയെങ്കിലും ഇങ്ങോട്ട് ആളുകൾ അറിഞ്ഞോളന്നില്ലല്ലോ. എന്നാലും എനിക്ക് ചെലവിനെന്ന അബുക്ക ഞാൻ എപ്പോഴും അവരെ ഓർക്കും. അവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്. ഒരു പുഴയുടെ വക്കിലുള്ള കായലിൻ്റെ വക്കിൽ താമസിച്ച നമുക്ക് ഈ അടുത്തൊരു ദിവസം എനിക്ക് വിളിച്ചിരുന്നു. ഭയങ്കര സന്തോഷമാണ് ആ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ. കാരണം വളരെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലും മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ലൈഫിൽ വളരെ സമ്പന്നമായിട്ട് കരുതിയിരുന്ന ആളുകളാണ് അവർ. അവിടുന്നാണ് ഞാൻ കായൽ മീൻ മതിവരോളം കഴിച്ചത്. കാരണം അദ്ദേഹം തൊട്ടുപുറത്തുള്ള കായലിൽ മീൻ പിടിക്കും. മുത്തഅല്ലിമീങ്ങളായ ആളുകൾ, ഇനിയിപ്പോൾ ഒരാൾ പള്ളിയിൽ വന്ന് എക്സ്ട്രാ ഉണ്ടെങ്കിലും ഉപ്പേരെ ഓർഡറാണ്, അവനും ഇങ്ങോട്ട് കൊണ്ടുവരണട്ടാ, രാത്രിയിൽ ചോറിനും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു അബുക്ക. അങ്ങനത്തെ ആളുകളൊക്കെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ദിർസ് പ്രസ്ഥാനങ്ങളെ താങ്ങി നിർത്തിയിരുന്നത്. അപ്പോൾ അത്തരമൊരു ആ ദിർസിൽ നിൽക്കുമ്പോൾ ഉസ്താദിൻ്റെ ഓരോ സബുക്കുകൾ എന്ന് പറഞ്ഞാൽ, അൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് ഉസ്താദിന് ഉസ്താദിൻ്റെതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. ആ അൽഫിയയിൽ പറയുന്ന വ്യാഖ്യാനങ്ങൾക്കപ്പുറത്ത് നമുക്കതിന് മറ്റു കിതാബുകൾ, നമ്മൾ ഇബ്നു അക്കീൽ പോലെയുള്ള കിതാബുകൾ നോക്കാനും പ്രേരിപ്പിച്ചത്. ഇങ്ങനെ എൻ്റെ ലൈഫ് എൻ്റെ ദർസ് ലൈഫിൽ വളരെയധികം സമ്പന്നമാക്കിയൊരു ഇടമാണ് ഉസ്താദിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ ആ ഉസ്താദിനെ നമ്മൾ ശരിക്കും അറിയുന്നതാണ്. ഉസ്താദ് എന്താ പറയുക, പ്രസംഗിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒരാളല്ല. പ്രസംഗം പറ്റിക്കലാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പ്രസംഗത്തിലൊരു മികവുള്ള ഒരാളല്ല. പക്ഷേ ഉസ്താദ് വളരെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചു, എന്നാൽ എല്ലാവരോടും പാമരനോടും പണ്ഡിതനോടൊക്കെ ഒരേപോലെ സ്നേഹം കാണിക്കുന്ന ഒരാൾ. ഒരു കറാഹത്ത് പോലും ആ ലൈഫിൽ കണ്ടിട്ടില്ല. ശിഷ്യരൊക്കെ ഷെയ്ഖുന എന്നുള്ള പ്രയോഗമാണ്. സമസ്തയുടെ കേന്ദ്ര മുഷാവറങ്ങാണെങ്കിലും വേറൊരു സമസ്തക്കാരെ കുറ്റം പറയാനോ വേറൊരു സ്റ്റേജ് കെട്ടിയിട്ട് മറ്റാളെ തെറി വിളിക്കാനോ ഇതൊന്നും ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉസ്താദിനെ അറിയുന്ന ആളുകൾ വളരെ കുറവായിരിക്കാം. അദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിക്കാനോ മുദ്രാവാക്യം വിളിക്കാനൊന്നും ആളുകളില്ല. ആർക്ക് വേണ്ടിയിട്ടും ശബ്ദിക്കാതെ തൻ്റെ ഇഖ്ലാസോടുകൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സാത്വികനായൊരു പണ്ഡിതൻ, ഇത്തരം പണ്ഡിതന്മാരാണ് ഇന്ന് ഇല്ലാതായി പോകുന്നത്. നമ്മൾ കാണുന്ന പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ മുത്തിക്കോ എൻ്റെ കൈ മുത്തിക്കോ എന്ന് പറഞ്ഞിങ്ങനെ മുത്തം കൊടുക്കാൻ വേണ്ടി നടക്കുന്ന, ഞാൻ വലിയ ആളാണെന്ന് കരുതുന്ന ആളുകൾക്കിടയിൽ മാറി നിൽക്കുന്ന ഒരു മഹാമനുഷ്യൻ. ആ ഒരു പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ്. വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് എൻ്റെ വീടിന് കിട്ടുന്ന ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് ആ ഒരു വിവരം ഞാൻ പങ്കുവച്ചപ്പോൾ. ഇൻഷാല്ലാ ഇതിൽ എത്ര പേർക്ക്, നമ്മുടെ വീഡിയോ കാണാൻ എത്ര പേർ ഇസ്മായിൽ ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചവരുണ്ടെങ്കിൽ, അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണേ. ഇൻഷാല്ലാ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.